ഹായ് ഫ്രണ്ട്സ്, അനികാസ് കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തനി നാടൻ ചിക്കൻ പരിപ്പാണ്. അതിനാവശ്യമായ സാധനങ്ങൾ കഴുകി വച്ചേക്കുന്ന ചിക്കൻ, ഒന്നരപ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ചേർന്നാരഞ്ഞ പകുതി പിഴിഞ്ഞൊഴിക്കണം. ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു സ്പൂൺ വെളിച്ചെണ്ണ, വേപ്പിലയിടുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ചിക്കനിൽ നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ പുരട്ടിൻ്റെ കൂടെ കഴിക്കാൻ ഇന്ന് പൊറോട്ടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ മൈദ 1 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 സ്പൂൺ പഞ്ചസാരയും, 1 സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം കുറേച്ചേ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. സാധാരണ ചപ്പാത്തിന് മാവിനേക്കാളും കുറച്ച് ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുഴക്കാം. മാവ് കുഴച്ച് കഴിഞ്ഞ് ഇനി ഇത് നന്നായി മൂടി വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്ക് പൊറോട്ട റെഡിയാക്കാം. മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഒരേ ഉരുളകളാക്കാം. ഇനി ഓരോന്നായിട്ട് പരത്തിയിട്ട് ലെയറാക്കാം. ഇച്ചിരി ഓയില് തടവി പതുക്കെ മോടാക്കി പാത്രത്തിൽ വെക്കാം. കുറച്ച് നേരം ഇങ്ങനെ മൂടി വെക്കണം. അതേപോലെ എല്ലാ പൊറോട്ടയും അങ്ങനെ പരത്തിയെടുക്കാം. ചിക്കൻ പുരട്ടിന് ആവശ്യമായത് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി,
ചെറുതായി നുറുക്കിയ തേങ്ങ, കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക്, പിന്നെ കുറച്ച് കൊച്ചുള്ളി, കുറച്ച് സവാള. ഇനി നമുക്ക് പാൻ വെച്ച് ചൂടാക്കാം. പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ റെഡിയാക്കും കേട്ടോ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇഞ്ചി, എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത്, കറിവേപ്പില, പച്ചമുളക് ഇപ്പം ഇടണില്ല, കുറച്ചും കൂടെ കഴിഞ്ഞിടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുക, അപ്പൊ സവാള പെട്ടെന്ന് വഴണ്ട് വരും. സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ട് നമുക്ക് ഉള്ളിയിടാം. ഇനി നമുക്ക് ഉള്ളിയിടാം. ഉപ്പും എരിവൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് നമുക്ക് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അല്പം ഉപ്പിന്റെ കുറവുണ്ട്. നേരത്തെ നമ്മ പിഴിഞ്ഞു വെച്ചാൽ ചെറുനാരങ്ങന്റെ പകുതിയുണ്ട്, ആ പകുതിയും കൂടെ നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം. പൊറോട്ട ഉണ്ടാക്കാനുള്ള പാൻ വെച്ച് കൊടുക്കാം. ചട്ടി ചൂടാവട്ടെ കേട്ടോ. നമ്മുടെ ഈ കൈ കണ്ട, ഈ കൈയിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ട, ഇങ്ങനെ ചെയ്യുക. നമുക്ക് പാനിൽ സ്വല്പം ഓയിൽ, പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് പൊറോട്ട അതിലോട്ടിട. അധികം മുരിഞ്ഞ് ഇതാകാൻ വേണ്ടി അപ്പൊ തന്നെ കുറച്ച് ഇതായി കഴിയുമ്പോ തന്നെ ഒന്ന് മറിച്ചിടണം, അല്ലെങ്കിൽ പൊറോട്ട ഹാർഡായി പോകും. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിലേ വേഗൂല ഉള്ളിൽ.
ഓക്കെ, പൊറോട്ട റെഡിയായി. നമുക്ക് അടുത്ത പൊറോട്ടയും അതുപോലെ ഇടാം. ലെയറ് കണ്ട 10 മിനിറ്റ് ആയി. ഞാൻ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. പക്ഷേ ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇടക്കിടക്ക് ഇങ്ങനെ ഇതാക്കി കൊടുക്കണം. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അല്പം വേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമ്മളെ ചിക്കൻ പുരട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പൊറോട്ടയും ചിക്കൻ പുരട്ടും ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.